അപ്പൊ നമ്മള് മറൈൻ ഡ്രൈവ് വന്നപ്പോ ഒരു ബ്രോയിനെ കണ്ടോ. ബ്രോയിന്റെ പേരെന്താ? മുസ്തഫ അലി. മുസ്തഫ അലി വേറെ ഫ്രം കൊൽക്കത്ത. കൊൽക്കത്തയിൽ നിന്ന് വന്നേക്കുന്ന ഒരു ബ്ലോഗറാണ്. നമ്മളങ്ങനെ പട്ടി ചന്തക്കു പോലെ ഇവിടെ നടന്നോണ്ടിരിക്കണോ. ഈ ചേട്ടൻ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞാനവിടെ മൊബൈല് മാറ്റാന്ന് പറഞ്ഞു. തമാശക്കാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നിയില്ല. പുള്ളി ഇത്തിരി ഹാർഡ് വോയിസിലാ പറഞ്ഞു. അതൊന്നും നമ്മ കാര്യവെക്കുന്നില്ല. നമ്മൾ നമ്മുടെ ഈ പണി തുടരുന്നു. ഓക്കെ, നമ്മളങ്ങനെ ഈ ഷോപ്പിൽ കയറി ഒരു സോക്സ് മേടിച്ചിട്ടോ, ആംഗിൾ സോക്സ്. പിന്നെ ഇതിലേക്ക് നടക്കുമ്പോഴേ നമ്മ ശ്രദ്ധിച്ചും കണ്ടൊക്കെ നടക്കണം കേട്ടോ. അപ്പൊ എല്ലായിടത്തും ഒരു കണ്ണ് കാണാം. എങ്ങനത്തെ ആൾക്കാരാണെന്നൊന്നും അറിയില്ല. കൊറേ ആൾക്കാരുള്ളതുകൊണ്ട് പോക്കറ്റ് അടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പേഴ്സ് എടുത്ത് എന്റെ ബാഗിലിട്ടോ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നല്ല ബ്ലോക്കായി. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ ഇന്ന് പോവാനായിട്ട് വേണം മറൈൻ ഡ്രൈവിലോട്ടാണ് കേട്ടോ. മറൈൻ ഡ്രൈവ് ബ്രോഡ്വേ ഒക്കെ നമുക്ക് നൈസായിട്ട് എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പൊ ക്രിസ്മസിന്റെ പരിപാടിയൊക്കെ അല്ലേ. അപ്പൊ എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ അറിയാം. എനിക്ക് ഏതായാലും കണ്ടറിയാം. അപ്പൊ ഞാനിപ്പോ ഒരു സൈക്കിൾ വെക്കാനായിട്ട് വന്നിട്ടോ. നമ്മുടെ സൈക്കിൾ അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ നിൽക്കുന്ന സ്ഥലം മാടവനുണ്ടോ. അപ്പൊ ഇവിടെ കൊണ്ടുവന്ന് നിൽക്കാന്ന് കാരണം എൻ്റെ ബസ് സ്റ്റോപ്പ് ഷാപ്പോടിയാണ്. എൻ്റെ ഇവിടെ കുമ്പളത്താണ്. ഞാൻ ഷാപ്പോടി എന്നാ കയറണം. അപ്പോൾ അവിടെ നിന്ന് കയറുമ്പോൾ വൈകില് വരെ 13 രൂപ. ഒരു സ്റ്റോപ്പ് എന്നുണ്ട് 1 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. അപ്പം 3 രൂപ ലാഭിക്കാൻ വേണ്ടിയാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കണത്. ഇവിടെ സേഫായിട്ട് വെക്കാനും പറ്റും. അതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കണത്. എന്താ വലിയ സീനില്ല. അപ്പോൾ നമുക്ക് ബസ്സിൽ കയറി നേരെ മറൈൻ ഡ്രൈവ് പോവാം. ഓക്കെ, നമ്മളങ്ങനെ ഇപ്പൊ നിൽക്കുന്നത് നോക്കാം. കെ എസ് ആർ ടി സിന്റെ ലൂബ് ഷോപ്പാണ് ഈ കാണുന്നത്. അതായത് കെ എസ് ആർ ടി സിന്റെ ഒരു ബസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ പഴയ ബസ് സെറ്റ് ചെയ്താണ് ഇങ്ങനെ കേൾക്കണത്. നല്ലൊരു കൗതുകമുള്ള ഒരു കാഴ്ച കേട്ടോ. കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ അടുത്തായിട്ടാണ് ഇങ്ങനെ നമ്മളങ്ങനെ നടന്ന് ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഫ്രണ്ടിലെത്തിയട്ടോ. ഇതാണ് പഴയ സെറ്റപ്പൊക്കെ മാറി പുതിയ സെറ്റപ്പിലായിട്ടുണ്ട് ചിൽഡ്രൻസ് പാർക്ക്. കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. കുറേ പേരിങ്ങനെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ എല്ലാം നടക്കുന്നുണ്ട്. പാവക്കച്ചവടമൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ ടൈപ്പ് സംഭവങ്ങളുണ്ട് ഇവിടെ. ആ കാണുന്ന ഗവൺമെന്റ് ലോ കോളേജ് ഉണ്ടോ. എറണാകുളം ഡ്രസ് എടുക്കാൻ വരുന്നവരുടെ പരദീസ എല്ലാം ഓപ്പണാണ്, ആക്റ്റീവാണ്. എല്ലാ സെക്ഷനിലും ബിസിനസ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ നമ്മളിപ്പോ എറണാകുളത്താണ് നിൽക്കുന്നത്. എറണാകുളത്ത് മറൈൻ ഡ്രൈവ് കയറാൻ പോണുണ്ടോ. ഇപ്പൊ ഏതായാലും ക്രിസ്മസ് ഒക്കെ അടുത്തില്ലേ. ഇപ്പൊ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാം. രാത്രി ഒരു 8 മണിവരെ നിൽക്കാനാണ് പ്ലാൻ. വീട്ടിൽ നിന്നടക്കി വിളി വന്നാൽ പോകേണ്ടി വരും. എല്ലാകെ 200 രൂപയുണ്ട്. 200 രൂപയായിട്ട് ഇന്നൊരു പൊളി പൊളിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒന്നും മറൈൻ ഡ്രൈവ് കയറി നോക്കാം. ഇപ്പം നമ്മൾ ഇവിടെ എറണാകുളത്ത് എപ്പോൾ വന്നാലും സ്ഥിരം വിസിറ്റ് ചെയ്യണ ഒരു സ്ഥലമാണ് മറൈൻ ഡ്രൈവ്. അപ്പം നമുക്ക് മറൈൻ ഡ്രൈവ് ഒന്ന് കയറി നോക്കാം. ഇവിടെ ബിസിനസ്സും കാര്യങ്ങളും എല്ലായിടത്തും നടക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് പരിപാടിയൊക്കെ. അപ്പൊ നമ്മള് മറൈൻ ഡ്രൈവ് വന്നപ്പോ ഒരു ബ്രോയിനെ കണ്ടോ. ബ്രോയിന്റെ പേരെന്താണ്? മുസ്തഫ അലി. മുസ്തഫ അലി വേറെ ഫ്രം കൊൽക്കത്ത. കൊൽക്കത്തയിൽ നിന്ന് വന്നേക്കുന്ന ഒരു ബ്ലോഗറാണ്. പുള്ളി ഒരു റൈഡറാണ്. പുള്ളിയുടെ ചാനലിൽ ഒരു ചാനലിൽ പറയൂ.
भाई का चैनल को थोड़ा सब्सक्राइब कर दो, लाइक कर दो, शेयर कर दो और अपने दोस्तों में फैला दो, धुआं उड़ा दो भाई। नहीं नेक्स्ट टाइम उड़ाना, नेक्स्ट वीडियो ब्रॉडवे भाई। मुझे मलयालम समझ में नहीं आता है। हां तंगा ले लीजिए ना, मैं हिंदी में बनाता हूं। ओके ओके सॉरी सॉरी। नेक्स्ट प्लेस इज इट इन कोची? फोर्ट कोची। इधर ब्रॉडवे अदर मार्केट है कौन सा? लुलु मॉल? नो मार्केट प्लेस। तुम्हारा दिल्ली में एक मार्केट है जैसा सलम है कोची में ब्रॉडवे। ഒരു രക്ഷയില്ല കേട്ടോ, ഈ ഇവിടുന്ന് വിട്ട് എവിടെയെങ്കിലും ആഫ്രിക്കയിൽ പോയാൽ എന്താ ആലോചിക്കും? ബ്രോഡ്വേ ഫോർ നൈറ്റ് ലൈഫ് ഈസ് വെരി ഗുഡ്. ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച കാണാം. അങ്ങനെ നമ്മൾ പുതിയൊരു സബ്സ്ക്രൈബറിനെ കിട്ടി മറണ്ടറേ വന്നിട്ട്. ഇപ്പൊ ബായ് നേരെ പോണേണ് ഇന്ത്യയുടെ അടുത്ത് സംസാരിച്ചപ്പോ എനിക്കാണെങ്കിൽ മലയാളം മാത്രമേ അറിയാക്കും അറിയുള്ളൂ. അപ്പൊ ഞാൻ നേരെ മലയാളത്തിൽ സംസാരിച്ച് ഇപ്പൊ പുള്ളി എന്താ എനിക്ക് മലയാളം അറിയില്ലെന്ന് പറയാണ്. ഞാൻ എൻ്റെ മുറിയും ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ വെച്ചിട്ട് എന്നിട്ട് കാച്ചി കാച്ചി ഹിന്ദി പഠിക്കണം. ഹിന്ദി ഒരു രക്ഷയില്ല. ഹിന്ദി പഠിച്ചില്ലെങ്കിലേ നമ്മൾ അടുത്ത ലോങ്ങൊക്കെ ട്രിപ്പ് പോകുമ്പോൾ പണി കിട്ടും. അങ്ങനത്തൊരു സീനാണ്. അപ്പോൾ ഹിന്ദി മെയിനായിട്ട് പഠിക്കണം. ഹിന്ദി പഠിച്ചില്ലെങ്കിൽ ഇംഗ്ലീഷെങ്കിലും മര്യാദക്ക് പഠിക്കണം. അതാണ് സീൻ. ഇനിയെന്താ ഇവിടെ ഇപ്പം തിരക്കൊക്കെ കൂടി തന്നെ ഉണ്ടോ? ഇരുട്ടി ഇരുട്ടി വരുമ്പോൾ ഓഫീസ് ടൈം കഴിയുമ്പോൾ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു സീനാണ്. നമ്മളങ്ങനെ വെറുതെ തീരപ്പൊരി നടക്കുക വേണ്ട. ഇവിടെ കപ്പിളായിട്ട് വരുന്ന ഒരു കുറേ പേരുണ്ട്. കുറേ പേര് സിംഗിളായിട്ട് വരുന്നുണ്ട്. പിന്നെ പോലെ എന്താ പറയുക, നല്ലൊരു സോങ് കേട്ടോ. കുറേ ഇങ്ങനെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ. അപ്പോൾ ഇങ്ങനെ മറൈൻ ഡ്രൈവ് ഇറങ്ങിയാലൊക്കെ കേട്ടോ. ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. നോർമൽ ഇവിടെ ഉണ്ടാവണ തിരക്ക് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇന്ന് കുറച്ച് സ്ഥലമൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, അപ്പോൾ നമുക്ക് നൈസായിട്ടൊന്ന് ബ്രോഡ്വേ കയറി നോക്കാം. ബ്രോഡ്വേയിൽ എങ്ങനെയുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ അങ്ങനെ അറ്റം വരെ നടന്നെത്തി കേട്ടോ. ഇവിടെ ഇവിടെ കുറേ പേരിങ്ങനെ കച്ചവടക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ മയിൽപ്പീലിയല്ലോ ഈ ഫ്ലൂട്ടും കാര്യങ്ങളും അങ്ങനത്തെ സാധനമൊക്കെ വിൽക്കണവർക്കൊക്കെ ഭയങ്കര കച്ചവട കുറവാണ് കേട്ടോ. എല്ലാവരെയും മുഖത്തോട്ട് വെക്കുമ്പോൾ നല്ല ഷോ പിടിച്ചിട്ടേ വേറെ ഒരാൾ കിട്ടുന്നുണ്ടോ. അവിടെ വേറൊരാൾ കറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ. പുറകെ കണ്ടോ എല്ലാവരും ഇങ്ങനെ ശോഭമാണ്. കച്ചവടമൊന്നും ഇല്ലാണ്ട് കൊറോണേൻ്റെ ഇതുള്ളതുകൊണ്ടേ ആരും അങ്ങനെ ഇതൊന്നും മേടിക്കില്ല. മേടിക്കുമെങ്കിൽ തന്നെ ഇത് കുറവാണ്.